വെൽക്കം ടു ഷാലിസ് കിച്ചണിൽ നിന്ന് നമുക്ക് ഓല കയ്യിൽ ഓലിനുള്ള ഇമ്പോർട്ടൻസ് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അര കപ്പ് വൺ പയറാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കാം കേട്ടോ രണ്ട് മണിക്കൂർ കുതിർത്താൻ വെച്ചാൽ മതി ഇത് പെട്ടെന്ന് വരും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇത് നന്നായി വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് നമ്മൾ കഴുകി വെച്ച വൻ പയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം മതി ഓക്കെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കോലി വന്നാൽ ഒന്നോ രണ്ടോ ബീസില് മാത്രം മതിയാവും കേട്ടോ ഇത് ഒരുപാട് വേ വെന്തും അടയാൻ പാടില്ല ഇനി നമുക്ക് ഒരു മിക്സിഡജ ജാറിൽ എടുത്തിട്ട് ഒന്നേക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം കേട്ടോ ഇതാണ് ഒന്നാം പാൽ ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് എന്നിട്ട് അത് അടിച്ചെടുക്കുക ഇതിനെയാണ് നമ്മൾ ഒന്നാം പാൽ എന്ന് പറയുക കേട്ടോ അത് മാട്ടി വെക്കുക എന്നിട്ട് ആ തേങ്ങ തേങ്ങപ്പീരയിലേക്ക് തന്നെ നമ്മൾ ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇത് നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് അതും നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ഇതിനെയാണ് നമ്മൾ രണ്ടാം പാൽ എന്ന് പറയുന്നത് അപ്പം നമ്മളിതിൽ ഒന്നാം പാലും രണ്ടാം പാലും യൂസ് ചെയ്യണുണ്ടോട്ടോ ഇപ്പോൾ പയറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് അര കിലോ കുമ്പളങ്ങ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലിടുക എന്നിട്ട് ഈ കുമ്പളങ്ങയിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച് ഒന്ന് ഒന്നേകാൽ കപ്പിൻ്റെ രണ്ടാം പാലില്ലേ അത് ഒഴിക്കുക കേട്ടോ ഈ രണ്ടാം പാലിലാണ് നമ്മൾ ഇങ്ങനെ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത് ഓക്കെ ആൻഡ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സ്പൈസി ആയിട്ട് ഇത് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പൈസി ഉള്ള ഒരു ഡിഷല്ലോ കുമ്പളങ്ങ ഇതുപോലെ വെന്ത് വരണം കേട്ടോ ഇങ്ങനെ ഒരു ട്രാൻസ്ലൂസെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയറ് ഇട്ട് കൊടുക്കാം കേട്ടോ പയരട്ടിട്ട് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമ്മളുടെ ഒന്നാം പാലില്ലാതെ കപ്പ് നമ്മൾ മാറ്റി വെച്ചത് അത് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മേലെയിൽ കുറച്ച് കറി ലീവ്സും കൂടി ഇടാം കേട്ടോ അപ്പോൾ ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ഇനി ഒരു ഒരിതും കൂടി ആഡ് ചെയ്യാനുണ്ട് അത് കഴിയുമ്പോഴേക്കും കറി ഇത് റെഡി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഓലൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓലൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള കറികൾക്കൊക്കെ നല്ല എരിവും പുളിയൊക്കെ ഉണ്ടല്ലോ അത് ന്യൂട്രലൈസ് ചെയ്യാനാണ് നമ്മൾ ഓലൻ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോ കറി യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഓലൻ യൂസ് ചെയ്യണം അപ്പം നമുക്ക് സോ അപ്പം നമുക്ക് ബാക്കിയുള്ള കറിയുടെ സ്വാദ് ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ ബായ ഇതിഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ